മലയോര മേഖലയിൽ വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നു. അതിർത്തി പ്രദേശങ്ങളിൽ ചില ബൂത്തുകളിൽ വലിയ തോതിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയത്. വോട്ടിംഗ് മെഷീനിൽ ബീപ്പ് ശബ്ദം വരാൻ താമസം നേരിട്ടത് വോട്ടെടുപ്പിന്റെ സുതാര്യതയെ ബാധിച്ചു. വലിയ തോതിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് മലയോരത്ത് ചില ബൂത്തുകളിൽ ഒരുക്കിയിരുന്നത്. എന്നാൽ സമാധാനപരമായാണ് മലയോരത്ത് വോട്ടെടുപ്പ് സമാപിച്ചത്. ഉച്ചയോടെ തന്നെ മിക്ക ബൂത്തുകളിലും 50% വോട്ടിംഗ് രേഖപ്പെടുത്തിയിരുന്നു. വെസ്റ്റഡേൽ പഞ്ചായത്തിലെ ചീർക്കയം, അംഗൻവാടി, ഈസ്റ്റഡേൽ പഞ്ചായത്തിലെ പാലാവയൽ, തോമാപുരം, ചെറുപുഴ പഞ്ചായത്തിലെ പുളിങ്ങോം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, തിരുമേനി SNDP സ്കൂൾ, പെരിങ്ങോം വൈക്കര പഞ്ചായത്തിലെ ചില ബൂത്തുകൾ എന്നിവിടങ്ങളിൽ വോട്ടിംഗ് യന്ത്രം പണിമുടക്കി. ഇതേ തുടർന്ന് അല്പനേരം വോട്ടിംഗ് തടസ്സപ്പെട്ടു. പിന്നീട് പ്രശ്നം പരിഹരിച്ച് വോട്ടെടുപ്പ് തുടർന്നു. രാവിലെ തന്നെ മിക്കവാറും എല്ലാ ബൂത്തുകളിലും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. വോട്ടിങ്ങിനുള്ള കാലതാമസവും ചൂട് കൂടുന്നതിന് മുന്നേ വോട്ടിംഗ് ചെയ്യുന്നതിനായി ആളുകൾ എത്തിയതുമാണ് തിരക്കിന് കാരണമായത്. വോട്ടിംഗ് മെഷീനിൽ നിന്നും വോട്ട് ചെയ്തതിന് ശേഷം ബീപ്പ് ശബ്ദം വരാൻ ഏകദേശം 7 സെക്കൻഡ് സമയം എടുക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും മിക്കയിടങ്ങളിലും അത് കൂടുതൽ സമയമെടുക്കുന്നതായി വോട്ടർമാർ പറഞ്ഞു. പേര് വിളിച്ച് കൈക്ക് മഷി പുരട്ടി വോട്ട് ചെയ്ത് തിരിച്ചു വരുമ്പോഴേക്കും 5 മിനിറ്റെങ്കിലും എടുക്കുന്നു. ഇത് കാരണം വോട്ടെടുപ്പ് താമസം നേരിടുന്ന സാഹചര്യവും ഉണ്ടായി. മുൻപ് കർണാടക വനാതിർത്തിയോട് ചേർന്ന് മാവോയിസ്റ്റ് ഭീഷണി ഉണ്ടായിരുന്ന കോഴിച്ചാൽ, ജോസ്ഗിരി എന്നിവിടങ്ങളിലെ ബൂത്തുകളിൽ വൻ സുരക്ഷയാണ് ഏർപ്പെടുത്തിയത്. കേരള പോലീസിനെ കൂടാതെ കർണാടക റിസർവ് പോലീസിൻ്റെ 10 പേരെയും ഇവിടെ വിന്യസിച്ചിരുന്നു. എല്ലാ ബൂത്തുകളിലും ക്യാമറകൾ സ്ഥാപിച്ചുള്ളതുകൊണ്ടും വോട്ടെടുപ്പ് സമാധാനപരമായി എന്ന് മാത്രമല്ല, ഒരിടത്തും കള്ളവോട്ടോ മറ്റ് പ്രശ്നങ്ങളോ റിപ്പോർട്ട് ചെയ്തതുമില്ല. മനോജ് ചെറുപുഴ, നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ.